ഗുഡ് മോർണിംഗ് ബോൾ എല്ലാവർക്കും ബ്രാൻഡ് മാനേജ്മെൻ്റ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഏതൊക്കെ മെത്തേഡുകളാണ് ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബ്രാൻഡ് പ്രൊമോഷൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറാം ഓക്കെ അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് എന്താണ് ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലേ ബ്രാൻഡ് പ്രൊമോഷൻ ഈസ് ദ വേ ബ്രാൻഡ് പ്രൊമോഷൻ ഇസ് ദ വേ ടു ഇൻഫോം റിമൈൻഡ് പെർസ്യൂർഡ് കൺവീൻസിംഗ്ലി ആൻഡ് ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമർ ടു ഡ്രൈവ് ദയർ ഡിസിഷൻ ടുവാർഡ്സ് പർച്ചേസിംഗ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് അഡർ എ ബ്രാൻഡ് മാർക്കറ്റിംഗ് ഫോഴ്സ് ഓഫ് എ കമ്പനി കണ്ടക്ട് ബ്രാൻഡ് പ്രൊമോഷൻ പ്രൈമർലി ത്രൂ ദ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെലേഴ്സ് ഓൾസോ ക്യാൻ ഡൂ ഇറ്റ് അല്ലെ ബ്രാ ഒരു ബ്രാൻഡിന് കീഴിലുള്ള പർട്ടിക്കുൽ ഒരു ബ്രാൻഡിന് കീഴിലുള്ള ഉൽപ്പന്നമോ സേവനമോ വാങ്ങുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനും കസ്റ്റമേഴ്സിനെ അറിയിക്കുവാനും കസ്റ്റമേഴ്സിനെ ഓർമ്മിപ്പിക്കുവാനും അവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണിതെന്ന് പറയുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലെ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് കീഴിലുള്ള ഉൽപ്പന്നമോ സേവനമോ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുവാൻ ഉപഭോക്താവിനെ അഥവാ കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുവാനും അറിയിക്കുവാനും ഓർമ്മിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഒരു മാർഗത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ മിക്ക കമ്പനികളും മിക്ക ഹോൾസെയിൽ കമ്പനികൾ റീറ്റെയിൽ കമ്പനികൾ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഡീലേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ സ്വാധീനിക്കുവാൻ അവരെ അറിയി അവരെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുവാൻ അവരെ ഇപ്പോൾ അവരെ ഈ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ മേന്മകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ അവരെ അവരെ ഈ ഒരു പട്ടികളും ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു തരത്തിലുള്ള കമ്പനികളൊക്കെയും ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാർക്കറ്റിൽ വരുന്ന സമയം മുതൽ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാർക്കറ്റിൽ നിലനിൽക്കുന്ന കാലം വരെയും ബ്രാൻഡ് പ്രൊമോഷൻ എന്താണ് വളരെയധികം ആവശ്യമുള്ള കാര്യം തന്നെയാണ് അല്ലേ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് ബ്രാൻഡ് ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടിയേ തീരും അല്ലേ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നേടിക്കൊടുക്കുന്നതിൽ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് അല്ലെ ബ്രാൻഡ് പ്രൊമോഷനിലൂടെ എന്താണ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുകയാണ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യുന്നു അവർ തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് തങ്ങളുടെ ബ്രാൻഡ് പ്രൊഡക്റ്റുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നു കസ്റ്റമേഴ്സിനോട് ടോക്ക് ചെയ്യുന്നു സംസാരിക്കുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു അവർ അവരെ തങ്ങളുടെ ബ്രാൻഡിൻ്റെ മേന്മ ൾ പറഞ്ഞ് അവരെ തങ്ങളുടെ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നു അല്ലെ പിന്നെന്ത് ചെയ്യുന്നു അവസാനം ആ ഒരു തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ആ ഒരു കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നു അല്ലെ അതിനുശേഷം എന്താണ് ചെയ്യുന്നത് അവസാനം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലേക്ക് സെയിൽസിലേക്ക് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ എത്തിക്കുകയും ചെയ്യുന്നു ഈ തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബ്രാൻഡ് പ്രൊമോഷൻ മെത്തേഡുകൾ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡ് പ്രൊമോഷൻ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റി മാർക്കറ്റിൽ കണ്ടക്ട് ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം അതിൻ്റെ അകത്തെ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് അഡ്വർട്ടൈസിങ് എന്ന് പറയുന്നത് അഡ്വർടൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പോയട്രി ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത് എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് ആസ് ആൻ അഡ്വർടൈസിംഗ് അല്ലേ ഒരു ഒരു വ്യക്തിഗത ബന്ധമില്ലാതെ തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു കമ്പ ബ്രാൻഡിന് കീഴിലുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളെക്കുറിച്ചോ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് വ്യത്യസ്ത മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വിവരങ്ങൾ എത്തിക്കുക എന്ന ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ അഡ്വെർടൈസിങ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അഡ്വെർടൈസിങ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സിലെ അല്ലെങ്കിൽ എന്താണ് പ്രൊമോഷൻ മിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അഡ്വർടൈസിങ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അഡ്വർട്ടൈസിങ് ഈസ് കൺസേൺ ആസ് എ നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഡ് ഇൻ മാർക്കറ്റിംഗ് ടു പ്രൊമോട്ട് ഗുഡ്സ് ഓർഡ് സർവീസ് ദി ടാർഗറ്റ് മാർക്കറ്റ് ഒരു ബിസിനസ്സുകാരൻ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമർ മാർക്കറ്റിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് തങ്ങളുടെ തങ്ങൾ വിൽപ്പനയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ വ്യക്തിഗത ബന്ധമില്ലാതെ തന്നെ വ്യത്യസ്തമായി മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കുന്നവൻ വേണ്ടിയിട്ടുള്ള ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അഡ്വർടൈസിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അഡ്വെർടൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് വ്യക്തിഗത ബന്ധമില്ലാതെ അവരുമായിട്ട് നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു വ്യാപാര വാണിജ്യ ബന്ധമോ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു വ്യത്യസ്തമായിട്ടുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വ്യത്യസ്തമായിട്ടുള്ള മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ടി വി റേഡിയോ ടെലിവിഷൻ ന്യൂസ് പേപ്പർ നോട്ടീസ് ബോർഡ് ഫ്ലെക്സ് ബോർഡ് മുതലായിട്ടുള്ള വ്യത്യസ്ത മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തങ്ങളുടെ ബ്രാൻഡിന് കീഴിലുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ വലിയ ഒരു സന്ദേശം കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എന്താണ് വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ആശയവിനിമയം നടത്തുന്നു ആ തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു ബ്രാൻഡിനെക്കുറിച്ച് ഉള്ള ഐഡിയാസ് ആകാം അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആകാം ആവാം എന്നിവ വ്യക്തിഗത ബന്ധമില്ലാതെ തന്നെ വ്യത്യസ്ത മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വലിയൊരു ഉപഭോക്തൃ സമൂഹമായിട്ട് പ്രതിഫലം കൈപ്പറ്റി ആശയവിനിമയം നടത്തുന്ന പ്രവർത്തനത്തെ നമുക്കെന്ന് പറയാൻ സാധിക്കും നമുക്ക് അഡ്വർടൈസിങ് എന്ന് പറയുവാൻ സാധിക്കും You know. അഡ്വെർടൈസിംഗ് എന്ന് പറയുന്ന പ്രൊമോഷൻ തന്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം വലിയൊരു കസ്റ്റമർ സമൂഹത്തെ സ്വാധീനിക്കുവാനും ഒരു വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു തങ്ങളുടെ പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ അഡ്വെർടൈസിംഗ് എന്ന് പറയുന്ന ഈ മാധ്യമത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ ബ്രാൻഡ് പ്രൊമോഷനെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു അഡ്വെർടൈസിങ്ങിൻ്റെ പ്രത്യേക ിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമേഴ്സുമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ നേരിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ഒരു വ്യക്തിഗത ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള മാധ്യമങ്ങളിൽ കൂടി ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വലിയൊരു കസ്റ്റമർ സമൂഹവുമായിട്ട് ഒറ്റയടിക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഓരോ ഓരോ കസ്റ്റമേഴ്സിനെയും അതായത് വലിയൊരു കസ്റ്റമർ സമൂഹവുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ആ ഓരോ കസ്റ്റമേഴ്സിന് ആ ഒരു ആ ഒരു പ്രവർത്തനങ്ങൾ കാണുന്ന വലിയൊരു കസ്റ്റമർ സമൂഹത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ശബ്ദ ബീജികളുടെയും ചിത്രീകരണ രംഗങ്ങളുടെയും സഹായത്തോടു കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് പരസ്യത്തിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ വലിയൊരു കസ്റ്റമേഴ്സിനെ തങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് തങ്ങളുടെ പർട്ടിക്കുലർ ബ്രാൻഡിലേക്ക് സ്വാധീനിക്കുവാനും ആകർഷിക്കുവാനും അവരുടെ മനസ്സിലെ ബ്രാൻഡിനെ കുറിച്ചൊരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനും നല്ല അഡ്വെർടൈസിങ് ആക്ടിവിറ്റീസിന് സാധിക്കും ഓക്കെ അപ്പോൾ ആ തരത്തിലെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ലൊരു കണ്ടൻറ്റ് നല്ലൊരു മെസ്സേജ് എപ്പോഴും അഡ്വെർടൈസിങ് എന്ന് പറയുന്ന പ്രൊമോഷൻ ആക്ടിവിറ്റീസിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇതെന്ന് പറയുന്ന അഡ്വെർടൈസിങ് എന്ന് പറയുന്നത് വ്യക്തിഗത ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു 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 പ്രൊമോഷൻ ആക്ടിവിറ്റീസല്ല രണ്ടാമത്തെ കാര്യം ഇതെന്ന് പറയുന്നതാണ് ഇത് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയല്ല ഈ ഒരു അഡ്വെർടൈസിങ് മെത്തഡ് ഈ അഡ്വെർടൈസിങ് എന്ന് പറയുന്ന പ്രൊമോഷൻ മെത്തേഡ് വഴി ബിസിനസ് ഓർഗ ബ്രാൻഡ് കമ്പനീസ് ശ്രമിക്കുന്നത് പിന്നെയോ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് ഒരേ സമയത്ത് വലിയൊരു കസ്റ്റമർ സമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് മെസ്സേജും എവിടെ ഉണ്ടാകും ഈ ഒരു അഡ്വർടൈസിങ് ആക്ടിവിറ്റീസിൻ്റെ അകത്തും ഉണ്ടാകും ഓക്കെ അതുവഴി എന്താണ് ആ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് മെസ്സേജിൻ്റെ സഹായത്താൽ തങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു യുണീക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനും മറ്റു കോമ്പിറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രൊഡക്റ്റിനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ഈ വലിയൊരു അഡ്വർടൈസിങ് അഡ്വെർടൈസിംഗ് എന്ന് പറയുന്ന ബ്രാൻഡ് പ്രൊമോഷൻ സ്ട്രാറ്റജി ബിസിനസ് ഓർഗനൈസേഷനെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ബ്രാൻഡിനെ സഹായിക്കുന്നു ഇനി അടുത്തൊരു ബ്രാൻഡ് പ്രൊമോഷൻ മെത്തേഡാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് സെയിൽസ് പ്രൊമോഷൻ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പൊട്ടൻഷ്യൽ ബൈയേഴ്സിൻ്റെ അടുത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഓഫറുകൾ എന്നിവ നൽകിക്കൊണ്ട് ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ പർട്ടിക്കുലർ ബ്രാൻഡിന് പർട്ടിക്കുലർ ബ്രാൻഡിന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റി നമുക്ക് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുവാൻ സാധിക്കും അതായത് ഒരു ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി എന്ത് ചെയ്യുന്നു തങ്ങളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ താല്പര്യമുള്ള പൊട്ടൻഷ്യൽ ബയ്യേഴ്സ് പൊട്ടൻഷ്യൽ ബയ്യേഴ്സ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഇച്ചിരിയെങ്കിലും വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള വ്യക്തികളെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ അപ്പോൾ ആ തരത്തിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെക്കുറിച്ച് ഒരു ബ്രാൻഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യുന്നു ആ ഒരു ബ്രാൻഡിനെക്കുറിച്ചുള്ള ആ ഒരു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ നേരിട്ട് സമീപിക്കുന്നു ആ തരത്തിലുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ നേരിട്ട് സമീപിക്കുന്നു അതിനുശേഷം ആ ഒരു ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള പൊട്ടേഷൽ കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഇൻസെൻറ്റീവുകൾ വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകള് വ്യത്യസ്തമായിട്ടുള്ള ഗിഫ്റ്റുകൾ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് ചെയ്യുന്നു ആ ഒരു പട്ടികൾ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് വാങ്ങി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുകയും ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നതിനിലേക്ക് ആ ഒരു ബ്രാൻഡിലേക്ക് എന്ത് ചെയ്യുന്നു ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആ ഉൽപ്പന്നം വാങ്ങാം എന്നുള്ള എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ കസ്റ്റമേഴ്സിനെ നിർബന്ധിക്കുന്ന ഒരു പ്രൊമോഷണൽ ടെക്നിക്സാണെന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വ്യത്യസ്തമായിട്ടുള്ള വാഗ്ദാനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ വയ്ക്കുമ്പോൾ അവർ ആ പർട്ടിക്കുലർ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടും അല്ലേ അപ്പോൾ ആ ഒരു കാര്യം മുതലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരു താല്പര്യത്തെ അങ്ങനെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ആ ഒരു താല്പര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ ബ്രാൻഡിനെ അനുകൂലമാക്കി മാറ്റുന്ന ഒരു ബ്രാൻഡ് പ്രൊമോഷൻ മെത്തേഡാണ് സെയിൽസ് പ്രൊമോഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനി ഒരു പർട്ടിക്കുലർ ഒരു ബ്രാൻഡ് ആ ബ്രാൻഡഡ് ഉൽപ്പന്ന ആ ബ്രാൻഡഡ് കമ്പനിയുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കമ്പനിയെ സമീപിക്കുകയും ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആ പൊട്ടൻഷ്യൽ ബയേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ ഗിഫ്റ്റുകൾ പ്രിയ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രീമിയം കൂപ്പണുകൾ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ആ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് അനുകൂലമാക്കി മാറ്റുകയും അദ്ദേഹത്തെ കൊണ്ട് ആ പർട്ടിക്കുലർ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു വിപണന തന്ത്രത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് സെയിൽസ് പ്രൊമോഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസിങ് എന്ന് പറയുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ കസ്റ്റമേഴ്സുമായിട്ട് വ്യക്തിഗത ബന്ധമില്ലാതെ നേരിട്ട് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഈ ഒരു വിപണന മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ മെത്തേഡ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഒരു വ്യക്തിഗത അടുപ്പം സിഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ സെ ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ അകത്ത് എന്ത് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ിൽ പ്രതിനിധീകരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് നേരിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സുമായിട്ടൊരു വ്യക്തിഗത ബന്ധം ബന്ധമുണ്ടാക്കിയതിന് ശേഷം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ആ ഒരു കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ബ്രാൻഡിന് അനുകൂലമാക്കി മാറ്റുവാൻ വേണ്ടി ആ തങ്ങളുടെ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ വാഗ്ദാനങ്ങൾ സേവ ഗിഫ്റ്റുകൾ എന്നിവ എന്ത് ചെയ്യുന്നു കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അതിനുശേഷം ആ ഒരു ആ തരത്തിൽ തങ്ങളുടെ ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ബ്രാൻഡ് ബ്രാൻഡിലേക്ക് സ്വാധീനിക്കുകയും തങ്ങളുടെ ബ്രാൻഡ് അനുകൂലമാക്കി മാറ്റുകയും ചെയ്യുന്നു അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ബ്രാൻഡിനെ എന്താണ് ഒരു നല്ല രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്കുന്നു ആ തരത്തിലുള്ള ഒരു ബ്രാൻഡ് ആക്ടിവിറ്റിയാണ് സെയിൽസ് പ്രൊമോഷൻ എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഇനി മറ്റൊരു വിപണന തന്ത്രമാണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പേഴ്സൺ സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓവറൽ കമ്മ്യൂണിക്കേഷനാണ് അതായത് നമ്മുടെ മുൻപിലുള്ള ഒരു പൊട്ടൻഷ്യൽ ബയ്യറിനെ നമ്മുടെ ബ്രാൻഡിൻ്റെ കസ്റ്റമറാക്കി മാറ്റുക അയാളിൽ നിന്നും ഒരു സെയിൽസ് നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പേഴ്സണൽ സെല്ലിങ് നടത്തുന്നത് ഓക്കെ അപ്പം ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ബ്രാൻഡ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ബ്രാൻഡിൻ്റെ കസ്റ്റമറാക്കി മാറ്റുക അയാളിൽ നിന്നും തങ്ങളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അയാളെ കൊണ്ട് വാങ്ങിപ്പിച്ചുകൊണ്ട് എന്താണ് അയാളിൽ നിന്നൊരു സെയിൽസ് ഒരു സെയിൽസ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് മെത്തേഡ് പേഴ്സണൽ സെല്ലിംഗ് പ്രാൻഡ് പ്രമോഷൻ മെത്തേഡ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഓൾഡസ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു കസ്റ്റമേഴ്സിനെ ഒരു ഓറൽ പ്രസൻറ്റേഷനിലൂടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിക്കുകയാണ് ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്ക് വഴി ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ നമ്മുടെ കംബ്രാൻഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സെയിൽസ് പേഴ്സണെ നമ്മൾ അതിനായിട്ട് നിയമിക്കുന്നു അയാൾ ആ ഒരു കസ്റ്റമേഴ്സിനെ നേരിട്ട് കണ്ട് തങ്ങളുടെ ബ്രാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും ആശയവിനിമയം നടത്തുകയും അതുവഴി കസ്റ്റമേഴ്സിനെ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കീഴിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ആ തരത്തിലുള്ള ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പേഴ്സൺ സെല്ലിംഗ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് പബ്ലിസിറ്റി എന്നാൽ ഒരു കോസ്റ്റ് ഫ്രീ പ്രമോഷൻ ടെക്നിക്കാണിത് ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള പ്രൊമോഷൻ മറ്റുള്ളവരിലൂടെ ചെയ്യുകയാണ് വാസ്തവത്തിൽ പബ്ലിസിറ്റി എന്ന് പറയുന്ന ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്കിൽ കൂടി യൂസ് ചെയ്യുന്നത് അതായത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള പ്രൊമോഷൻസ് മറ്റുള്ളവരിലൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ഒരു കോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ ടെക്നിക്കാണ് പബ്ലിസിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വാസ്തവത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനീസിന് ഈ തരത്തിലുള്ള ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുവാൻ യാതൊരു രീതിയിലുമുള്ള പ്രൊ ചെലവാകുന്നില്ല യാതൊരു രീതിയിലുമുള്ള പണച്ചെലവ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് പറയുന്നത് കാരണം ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സ് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉപയോഗക്ഷമതയെക്കുറിച്ചും ഗുണവശങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല ഉപയോഗക്ഷമതകളെക്കുറിച്ചും അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിച്ചേക്കുന്ന നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകളെക്കുറിച്ചും കുറിച്ചും എന്ത് ചെയ്യുന്നു അതിൽ സംതൃപ്തരായിരിക്കുന്ന കസ്റ്റമേഴ്സ് തങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റ് കസ്റ്റമേഴ്സുമായിട്ടെന്ത് ചെയ്യുന്നു ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള ഗുണവശങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു തൽഫലം എന്താണ് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നിൽക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ അവർ പറയുന്ന അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസും അവർ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നു അല്ലേ തൽഫലമായിട്ട് എന്താണ് ആ ആ അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ അനുഭവങ്ങളും ശ്രവിക്കുന്ന മറ്റ് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചൊരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ആ തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകൾ വലിയൊരു കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് പബ്ലിസിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് വാസ്തവത്തിൽ ഇവിടെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനിയല്ല എന്ത് ചെയ്യുന്നത് പ്രൊമോഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് പിന്നെയോ ആ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചേക്കുന്ന കസ്റ്റമേഴ്സ് അതിൽ സംതൃപ്തരായിരിക്കുന്ന കസ്റ്റമേഴ്സ് ആ ബ്രാൻഡഡ് കമ്പനിയുടെ സേവനങ്ങളിൽ ആ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ആ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ നൽകിയിരിക്കുന്ന ഗുഡ് എക്സ്പീരിയൻസിൽ സംതൃപ്തരായിരിക്കുന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു അവർക്ക് ലഭിച്ചേക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോട് തങ്ങളുടെ ചുറ്റുമുള്ള പ്രേക്ഷകരോട് എന്ത് ചെയ്യുന്നു മറ്റുപഭോക്താക്കളായിട്ടുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതുവഴി എന്താണ് മറ്റുള്ള ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പ്രേക്ഷകരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെക്കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഒരു പോസിറ്റീവ് ഫീലിംഗ് സൃഷ്ടിക്കപ്പെടുന്നു ആ അതുവഴി എന്താണ് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ബ്രാൻഡിനെ കുറിച്ച് നല്ലൊരു ഇമേജ് ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ വലിയ പല കമ്പനികളും എന്താണ് ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെന്ത ചെയ്യുന്നു കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു വിശ്വാസം ബാക്കി ഏത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് മറ്റുള്ള പ്രേക്ഷകരുടെ ഇടയിൽ ഒരു പർട്ടിക്കുലർ ഉൽപ്പന്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ച് നേടിയെടുക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഈ തരത്തിലുള്ള കസ് പ്രേക്ഷകരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് ഏറ്റവും കൂടുതൽ വിശ്വാസം നേടിക്കൊടുക്കുന്നതിൽ നിന്ന് സഹായിക്കുന്ന ഒരു പ്രൊമോഷണൽ മെത്തേഡ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കമ്പനി ചെയ്തെടുക്കുന്നത് ഓക്കെ തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ തങ്ങളുടെ ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിരിക്കുന്ന കസ്റ്റമേഴ്സുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതുവഴി തങ്ങളുടെ തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒരു ഇമേജ് ആ ഒരു കസ്റ്റമർ നിലനിൽക്കുന്ന സമൂഹത്തിൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അനും അതുപോലെ തന്നെ തന്നെ സമൂഹത്തിലെ ആളുകൾക്ക് തങ്ങളുടെ ബ്രാൻഡിനോടുള്ള ലോയാലിറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കുവാനും ആർക്ക് സാധിക്കും നമ്മുടെ ബ്രാൻഡിന് സാധിക്കും ആ തരത്തിലെ കമ്പനിക്ക് ചെലവില്ലാതെ തന്നെ എന്താണ് തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി കൂടിയാണ് പ്രൊമോ പബ്ലിസിറ്റി എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഓക്കെ അടുത്തൊരു പ്രൊമോഷണൽ ടെക്നിക്സാണ് പബ്ലിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇതീ തരം ഇത് പബ്ലിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പ്രൊ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനും ബിസിനസ് ഓർഗനൈസേഷനും നിലനിൽക്കുന്ന സമൂഹവുമായിട്ട് ദീർഘകാല ഘട്ടത്തിൽ ദീർഘകാലത്തെ ഒരു വ്യാപാര വാണിജ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്ന കൂടിയാണ് മിക്ക കമ്പനികളും പബ്ലിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലെ വളരെയധികം പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ചെയ്യുകയോ അല്ല എങ്കിൽ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ ചെയ്യുന്നു അതുവഴി എന്താണ് സമൂഹത്തിലെ ആളുകൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു വ്യക്തിഗത ബന്ധം വളർത്തിയെടുക്കുവാൻ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾക്ക് വലിയ രീതിയിൽ ഡൊണേഷൻ കൊടുക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് വലിയ ഇവൻറ്റുകൾ നടക്കുമ്പോൾ അതിലേക്ക് ആ ഒരു ഇവൻ്റുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക ഇപ്പോൾ വലിയ രക്തദാന ക്യാമ്പ് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിലേക്ക് വലിയൊരു കമ്പനി എന്താണ് വലിയ ആ ഒരു രക്തദാന ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള ചില എല്ലാ എക്സ്പെൻസുകളും ആ ഒരു പർട്ടിക്കുലർ കമ്പനി ബ്രാൻഡ് കമ്പനി ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നതെങ്കിലോ അല്ലായെങ്കിൽ അതുപോലെ തന്നെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡിവിജ്വൽ വ്യക്തികളെ സഹായിക്കുവാനോ അല്ലായെങ്കിൽ എന്താണ് ഒരു വ്യക്തിഗത സമൂഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ എടുക്കുന്ന ബ്രാൻഡഡ് കമ്പനികൾ അതുകൂടാതെ തന്നെ എന്താണ് അതുകൂടാതെ തന്നെ എന്താണ് ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അല്ലായെങ്കിൽ ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പർട്ടിക്കുലർ സമൂഹത്തിൻ്റെ വെൽ ബീയിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നു ധാരാളം സംഭാവനകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക അപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഈ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മുന്നിട്ടിറങ്ങുമ്പോൾ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രതിച്ഛായ ആ ഒരു പട്ടികൾ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ ഒരു ഓർഗനൈസേഷൻ സാമൂഹിക പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ഹസ്താക്ഷേപം നടത്തുകയും സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ മുൻകൈയെടുത്ത് മുൻകൈ മുന്നിട്ടിറങ്ങുകയും ചെയ്യുമ്പോൾ സമൂഹത്തിലെ വലിയൊരു കഷ്ട വലിയൊരു ആളുകളുമായിട്ട് നല്ല രീതി ുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാൻ പറ്റും അല്ലെ ഇത് ഈ ഒരു കാര്യത്തെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു നേട്ടത്തെ യൂസ് ചെയ്തുകൊണ്ട് തങ്ങളുടെ പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ച് ബ്രാൻഡിനെ ആ ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിൽ പരിചയപ്പെടുത്തുകയും സമൂഹത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ ബ്രാൻഡിന് നല്ല രീതിയിലുള്ള ഒരു വിശ്വസ്തതയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ക്രെഡിബിലിറ്റിയും വളർത്തിയിടുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് ഈ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി കൊണ്ടുള്ളത് ഇപ്പം നമ്മുടെ നമ്മുടെ കാര്യമാണെങ്കിലും ശരി ഇപ്പം നമ്മളാണെങ്കിലും ശരി എന്നാണ് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഈ തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ നല്ല രീതിയിലുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ വളരെയധികം ചെയ്യുന്നു ധാരാളം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കോൺട്രിബ്യൂഷനുകൾ നൽകുന്നു അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ധാരാളം ചാരി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നമുക്ക് ആ പട്ടികുലർ ബ്രാൻഡിനെ നമുക്ക് നമ്മുടെ മനസ്സിലും എന്താ ഉണ്ടാകും നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാകും അല്ലെ ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും അല്ലെ അപ്പോൾ ആ ഒരു ഫീലിംഗ് വഴി എന്താ കമ്പനി ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് സൃഷ്ടിക്കുക എന്നതാണ് ആ പട്ടികുലർ ബ്രാൻഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ സമൂഹത്തിൽ വലിയൊരു ആളുകളുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് സിദ്ധിച്ചെടുക്കുമ്പോൾ തങ്ങളുടെ ബ്രാൻഡിന് അനുകൂലമായ ഒരു പോസിറ്റീവ് ഫീലിംഗ്സ് എത്തിച്ചെടുക്കാൻ സാധിക്കുന്നു അല്ലേ അതിനുശേഷം ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എന്ത് പ്രോഡക്റ്റ് എത്തിച്ചു കഴിഞ്ഞാലും ആ ഒരു സമൂഹത്തിലെ ആളുകൾ എന്ത് ചെയ്യും ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് അവരുടെ ഇടയിൽ സിദ്ധിക്കപ്പെട്ട ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട് ആ പർട്ടിക്കുലർ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും ആ ഒരു കമ്പനി മാർക്കറ്റിൽ എത്തിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിലൊരു സംതൃപ്തി ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡുമായിട്ട് ദീർഘകാലത്ത് ഒരു വ്യാപാര വാണിജ്യ ബന്ധമായിരിക്കും അവിടെ ഇവിടെ അവിടെ സിദ്ധിക്കപ്പെടുന്നത് അല്ലേ അപ്പോൾ ഈ തരത്തിൽ തങ്ങളുടെ സമൂഹത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ മെത്തി മെച്ചപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിലെ ആളുകളുമായിട്ട് നല്ല രീതിയിലൊരു വ്യാപാര വാണിജ്യ ബന്ധം സിദ്ധിച്ചെടുക്കുക അതുവഴി തങ്ങളുടെ ബ്രാൻഡിനെ വലിയൊരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പ്ലേസ് ചെയ്യുക അതുവഴി എന്താണ് തങ്ങൾക്ക് ദീർഘകാല വ്യാപാര വാണിജ്യ ബന്ധം നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു കസ്റ്റമർ സമൂഹത്തെ സിദ്ധിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് മിക്ക കമ്പനികളും ഇത്തരത്തിലുള്ള പബ്ലിക് റിലേഷൻ ആക്ടിവിറ്റീസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതും ഒരു എന്താണ് ഇതും ഒരു തരത്തിലുള്ള ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ടാണ് കരുതപ്പെടുന്നത് ഇനി മറ്റൊരു കാര്യമാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രൊമോഷണൽ ആക്ടിവിറ്റി ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇല്ലാതെ അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻ്റർമീഡിയറ്റിയുടെ സഹായമില്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു കമ്പനീസ് നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നടത്തുന്ന മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതുമൊരു പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് അതായത് മിക്ക കമ്പനികളും ഈ ഈ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക കമ്പനികളും തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ഇൻറ്റർമീഡിയുടെ അതായത് ഇൻ്റർ ഇടനിലക്കാരുടെ സഹായം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു നേരിട്ട് വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിൽ കമ്പനിയും അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ബ്രാൻഡഡ് കമ്പനിയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും തമ്മിൽ എന്ത് ചെയ്യുന്നു നേരിട്ട് ബന്ധപ്പെടുന്നു ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി തങ്ങളുടെ സേവനങ്ങളെ കുറ്റിയും കുറിച്ചും തങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ചും തങ്ങളുടെ ബ്രാൻഡ് പ്രൊഡക്റ്റുകളെ കുറിച്ചും കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തി അവർക്ക് തങ്ങളുടെ ബ്രാൻഡ് പ്രോഡക്റ്റുകളെയും തങ്ങളുടെ ബ്രാൻഡിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ തന്നെ തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രവർത്തന നിലവാരത്തെക്കുറിച്ചും തങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ചും തങ്ങളുടെ ബ്രാൻഡിൻ്റെ പോരായ്മകളെക്കുറിച്ചും കസ്റ്റമേഴ്സുമായിട്ടുള്ള ആളുകളുടെ കൈകളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുകയും അതനുസരിച്ചുകൊണ്ട് ആ കസ്റ്റമേഴ്സ് നൽകുന്ന റിവ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ബ്രാൻഡിൻ്റെ മുഖഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഈ തരത്തിൽ തങ്ങളുടെ ബ്രാൻഡിനെ നേരിട്ട് കസ്റ്റമേഴ്സുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാ ഒരു പ്രൊമോഷണൽ ടെക്നിക്കിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ തരത്തിലുള്ള ഈ ഇത് പഴയ കാലഘട്ടത്തിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയിട്ടല്ല നമ്മൾ കരുതപ്പെട്ടി കരുതപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിക്ക ബിസിനസ് വേമുകളും നേരിട്ട് ചെയ്യുന്ന ഒരു കാര്യം മിക്ക ബിസിനസ് വേമുകളും അവരുടെ മാർക്കറ്റിംഗ് ഗ്രോത്തിന് വേണ്ടി അതുപോലെ എന്താണ് അവരുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് മാർക്കറ്റ് ഡയറക്റ്റ് ഡയറക്ട് എന്ന് പറയുന്നത് തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് തങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ എന്താണ് തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുക തങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്പനി നേരിട്ടാണ് ഈ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റികൾ നിർവഹിക്കുന്നത് കമ്പനീസ് ഇന്റർമീഡിയറ്റ്സിൻ്റെ സഹായമില്ലാതെ തന്നെ ുന്നു തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിലൂടെ തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചും തങ്ങളുടെ ബ്രാൻഡ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും തങ്ങളുടെ ബ്രാൻഡിൻ്റെ കീഴിലുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ആ തരത്തിൽ അവരിലൊരു വ്യക്തി സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ ബ്രാൻഡിനെ അനുകൂലമാക്കി മാറ്റുകയും തങ്ങളുടെ ബ്രാൻഡിനെ ആ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ബ്രാൻഡിൻ്റെ കുറിച്ചുള്ള റിവ്യൂസുകൾ ഫീഡ്ബാക്കുകളായിട്ട് ശേഖരിച്ചുകൊണ്ട് ബ്രാൻഡിൻ ഇമേജ് മെച്ചപ്പെടുത്തുന്നു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഇതിന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന കമ്പനികളാണ് ബാങ്കിങ് കമ്പനികൾ അല്ലേ ഒരു ഇടനില ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു കമ്പനീസും അതുപോലെ തന്നെ തങ്ങൾ ബാങ്കിങ് കസ്റ്റമേഴ്സും തമ്മിൽ എന്ത് ചെയ്യുന്നു നേരിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉള്ളത് അല്ലേ ഈ തരത്തിലുള്ള ബാങ്കുകൾ തങ്ങളുടെ ക ബ്രാൻഡിൻ്റെ കീഴിലുള്ള സേവനങ്ങൾ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നു ഇൻഷുറൻസ് കമ്പനികൾ അവർ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് തന്നെയാണ് അല്ലെ തങ്ങളുടെ കമ്പനിയെക്കുറിച്ച് തങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെക്കുറിച്ച് ഇൻഷുറൻസ് കമ്പനിയുടെ സേവനങ്ങൾ കൈപ്പറ്റാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനെ നേരിട്ട് അവർ പറഞ്ഞു ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് തങ്ങളുടെ ഇൻഷുറൻസ് കമ്പനികളെ പറ്റിയുള്ള കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഈ തരത്തിലുള്ള കമ്പനികൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റിയാണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അടുത്തതാണ് വേഡ് ടു മൗത്ത് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റി വീട് ടു മൗത്ത് എന്ന് പറയുന്നത് ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ പ്രൊമോഷൻ ടെക്നിക്കാണ് ആളുകളുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുക അതുവഴി ഒരു ബിസിനസ് ഓർഗനൈസേഷനെക്കുറിച്ച് ആളുകളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ഓറൽ കമ്മ്യൂണിക്കേഷൻ വഴി എയിം ചെയ്യുന്ന കാര്യം അതിനായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ എന്നീ കാ എന്നീ മാർഗ്ഗങ്ങൾ ഈ ഒരു വേ ടു മൗത്ത് എന്ന് പറയുന്ന പ്രൊമോഷണൽ ടെക്നീക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉപഭോക്താക്കൾ അവരുടെ സുഹൃത്തുക്കൾ കുടുംബം എന്നിവർ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ അനുഭവങ്ങൾ എന്തു ചെയ്യുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു അവരുടെ അനുഭവങ്ങൾ അവരുടെ ശുപാർശകൾ എന്നിവ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ബ്രാൻഡിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ് വേ ടു മൗത്ത് എന്ന് പറയുന്നത് ഇവിടെ ഉൽപ്പന്നം വാങ്ങുന്ന ആളുകളുടെ അനുഭവങ്ങൾ അവരുടെ തോട്ട്സ് ഇമോഷൻസ് എന്നീ കാര്യങ്ങൾ ട്രിഗർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ എന്താണ് ആ പർട്ടിക്കുലർ ബ്രാൻഡിലേക്ക് ആകർഷിക്കുവാനാണ് വേ ടു മൗത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്ക് വഴി നമ്മൾ ശ്രമിക്കുന്നത് ഇനി മറ്റൊരു ബ്രാൻഡ് പ്രൊമോഷൻ മെത്തേഡാണ് ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പല ബ്രാൻഡഡ് കമ്പനികളും പലതരത്തിലുള്ള ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസും സംഘടിപ്പിക്കാറുണ്ട് അവ അതുവഴി അവരുടെ ബ്രാൻഡുകൾക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ടാർഗറ്റ് മാർക്കറ്റിൽ ഒരു പ്രയോറിറ്റി നേടിയെടുക്കുക ഒരു ബ്രാൻഡ് പൊസിഷൻ നേടിയെടുക്കുക എന്നതാണ് അവർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് വഴി ഇത്തരത്തിലുള്ള ലോ ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് വഴി ബ്രാൻഡഡ് കമ്പനികൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുവാൻ താല്പര്യമുള്ള പൊട്ടൻഷ്യൽ പയ്യ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും നേരിട്ട് അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വ്യാപാര വാണിജ്യ ബന്ധം ട്രേഡ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നു അവരുടെ ആ തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പാസ്റ്റ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള തങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക എന്ന നിലയിലാണ് എന്ത് ചെയ്യുന്നത് ഈ തരത്തിലുള്ള ബ്രാൻഡഡ് കമ്പനികൾ എന്ത് ചെയ്യുന്നത് ബ്രാൻഡഡ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നത് ഇതുവഴി തങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കിയതിന് ശേഷം അവർ തങ്ങളുടെ ഏത് ബ്രാൻഡ് പ്രൊഡക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ആ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ഓഫറുകളും കൂടുതൽ ഇൻസെൻറ്റീവുകളും കൂടുതൽ പ്രീമിയം പാക്കേജുകളും നൽകിക്കൊണ്ട് തങ്ങളുടെ ആ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാൻ ഈ തരത്തിലുള്ള ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ് വഴി ബിസിനസ് ഓർഗ ബ്രാൻഡഡ് കമ്പനികൾക്ക് സാധിക്കും ഇപ്പോൾ ടാറ്റ ഇപ്പോൾ ടാറ്റ എന്ന് പറയുന്നൊരു കമ്പനി ഇറ്റ് ഈസ് എ ബ്രാൻഡഡ് കമ്പനി അവരെന്ത് ചെയ്യുന്നു അവരൊരു ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു അവരുടെ കാറുകളുടെ ഒരു ഒരു ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള കാറുകൾ അവർ ടാറ്റ എന്ന് പറയുന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് ബ്രാൻഡ് ആ ടാറ്റ എന്ന് പറയുന്ന കമ്പനി കമ്പനിയുടെ ആ ബ്രാൻഡ് ലോയൽറ്റി പ്രോഗ്രാംസ് ടാറ്റ ടാറ്റെന്ന് പറയുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമേഴ്സ് ആയിരിക്കും കൂടുതൽ കടന്നു വരിക അല്ലേ അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സ് കൂടുതൽ കടന്നു വരുമ്പോൾ ആ ലോയൽറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന തങ്ങളുടെ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുവാൻ എന്താണ് ഈ തരത്തിലുള്ള കമ്പനികൾക്ക് ഒരു അവസരം ലഭിക്കുന്നു അങ്ങനെ തങ്ങളുടെ കമ്പനികളുടെ പാസ്റ്റ് ഹിസ്റ്ററി പരിശോധന ശേഷം പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ വേണ്ടി ഏ അവർക്ക് പുതിയ പുതിയ ഓഫറുകൾ നൽകുവാനും പുതിയ പുതിയ സ്കീമുകൾ നൽകിക്കൊണ്ട് തങ്ങളുടെ പുതിയ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് അവരെ എത്തിക്കുവാനും ആർക്ക് സാധിക്കും ഈ ബ്രാൻഡ് കമ്പനീസിന് സാധിക്കും ഈ തരത്തിൽ തങ്ങളുടെ കസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തങ്ങളുടെ പർട്ടിക്കുലർ ബ്രാൻഡിന് ഒരു റീച്ചബിലിറ്റി നേടിയെടുക്കുക അതുപോലെ തന്നെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സ് പൊട്ടേഷൻ പയ്യേഴ്സിനെ അല്ലെങ്കിൽ പൊട്ടേഷ്യൽ തങ്ങളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങി ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന പൊട്ടൻഷ്യൻ കസ്റ്റമേഴ്സിനെ തങ്ങളുടെ ബ്രാൻഡിലേക്ക് ആകർഷിക്കുക എന്ന് അതുവഴി എന്താണ് തങ്ങളുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ അങ്ങൾ അവരെ കൊണ്ട് ിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് അവർ ഈ തരത്തിലുള്ള ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇത് കേവലം ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് എന്ത് ചെയ്യുന്നത് ഈ ബ്രാൻഡ് ലോയാലിറ്റി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതുകൊണ്ട് റീച്ചബിലിറ്റി കിട്ടുന്നത് വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്കും എന്ത് ചെയ്യുന്നു ഈ തരത്തിലുള്ള ബ്രാൻഡ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതുകൊണ്ട് വലിയ അധികം റീച്ചബിലിറ്റി കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മറ്റൊരു കാര്യമാണ് ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് അതായത് ബ്രാൻഡഡ് കമ്പനികൾ തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വളരെയധികം വ്യക്തി സ്വാധീനമുള്ള വ്യക്തിപ്രഭാവമുള്ള ആളുകളെ തങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കുന്നു അതിനുശേഷം എന്താണ് ഈ ഒരു ഒഫീഷ്യൽ ബ്രാൻഡ് അംബാസഡറിൽ കൂടിയായിരിക്കും തങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഈ ഒരു കമ്പനി ഇൻട്രാക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഈ ഒരു ഒഫീഷ്യൽ അംബാസഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കസ് ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ തന്നെ വലിയൊരു കസ്റ്റമർ സമൂഹവുമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ എന്താണ് കസ്റ്റമേഴ്സ് ആളുകളുടെ സംശയങ്ങൾക്ക് സംശയ നിവാരണം നടത്തുകയും ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ് അംബാസിഡർ മകനിയായിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പനീസ് തങ്ങളുടെ വലിയൊരു കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആശയവിനിമയം നടത്തുന്നത് ഈ ഒരു ിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു ബ്രാൻഡ് അംബാസഡേഴ്സ് ആ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സുമായിട്ടും മറ്റ് കസ്റ്റമേഴ്സുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഈ ഒരു കം ഈയൊരു ബ്രാൻഡഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും വലിയ രീതിയിൽ വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ് അംബാസഡർ പരിചയപ്പെടുത്തി കൊടുക്കുന്നു തുടർന്ന് കസ്റ്റമേഴ്സിനുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ ഇതൊക്കെ പരിഹരിക്കുവാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബ്രാൻഡ് അംബാസഡറിൻ്റെ ആയിരിക്കും അല്ലേ ഈ ബ്രാൻഡ് അംബാസഡേഴ്സ് അംബാസഡേഴ്സുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ തങ്ങൾ ഏത് ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് വർദ്ധിക്കുന്നത് ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സുമായിട്ട് ആ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആശയവിനിമയം നടത്തുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുള്ള ആളുകൾ ആളുകൾക്ക് ഈ ഒരു ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സംശയ നിവാരണം നടത്തുക അതുകൂടാതെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങാൻ കസ്റ്റമേഴ്സുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക അതുവഴി എന്താണ് അതുകൂടാതെ തന്നെ എന്താണ് ഉൽപ്പന്നത്തെക്കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സേവനങ്ങളെക്കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുക എന്നീ അതുകൂടാതെ തന്നെ എന്താണ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ബ്രാൻഡ് പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടാകാവുന്ന ആഫ്റ്റർ സെയിൽ സർവീസുകൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെയിൽ സർവീസുകൾ കസ്റ്റമർ കെയർ സർവീസുകൾ എന്നിവ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക ഇതൊക്കെയും ആ ഒരു ബ്രാൻഡ് അംബാസിഡറിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ഇതുവഴി എന്താണ് ഇതുവഴി തങ്ങളുടെ ബ്രാൻഡിനെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ തരത്തിലുള്ള ബ്രാൻഡ് അംബാസഡർ പ്രൊമോ ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി അടുത്തതാണ് സെലിബ്രിറ്റീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അടുത്താണ് മിക്ക കമ്പനികളും അവരുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ആശയ വിവരങ്ങൾ ആശയവിനിമയം നടത്തുവാനും ബ്രാൻഡുകൾ ഉന്നയിച്ച അവകാശവാദങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കുവാനും സെലിബ്രിറ്റീസിൻ്റെ സഹായം തേടാറുണ്ട് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസിന് സമൂഹ ഈ തരത്തിലുള്ള സെലിബ്രിറ്റികളായിട്ടുള്ള വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള വ്യക്തി സ്വാധീനവും വ്യക്തിപ്രഭാവവും പ്രശസ്തിയും ഉപയോഗപ്രദമാക്കിക്കൊണ്ട് സമൂഹത്തിലെ ആളുകളെ പെട്ടെന്ന് സ്വാധീനിച്ചുകൊണ്ട് ഈ ബ്രാൻഡുകൾ ഉന്നയിച്ച അവകാശവാദങ്ങളും ഈ ബ്രാൻഡുകൾ നൽകുന്ന വാഗ്ദാനങ്ങളും ശരിയാണ് എന്ന് കസ്റ്റമ ഈ സമൂഹത്തിലെ ആളുകൾക്കിടയിൽ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ ആ തരത്തിലുള്ള അവരുടെ ആ വ്യക്തിപ്രഭാവവും പ്രശസ്തിയും അതുപോലെ തന്നെ അവരുടെ വ്യക്തിഗത സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സുള്ള ആളുകൾക്കിടയിൽ ഈ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉന്നയിച്ചേക്കുന്ന എല്ലാ അവകാശവാദകങ്ങളും അതുപോലെ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഒരു കാര്യം മുതലാക്കി ഈ ഒരു കാര്യം തങ്ങളുടെ ബ്രാൻഡിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക അതുവഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങളെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ തങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ജനപ്രിയമുള്ളതാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സമൂഹത്തിലെ വളരെയധികം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ സഹായത്താൽ തങ്ങൾ തങ്ങളുടെ ബ്രാൻഡുകളിൽ കൂടി ഉന്നയിച്ചേക്കുന്ന അവകാശവാദങ്ങൾ ശരിയാണ് എന്ന് സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അവരുപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത് സെലിബ്രിറ്റി ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നീക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ വളരെയധികം ഉണ്ടായിരിക്കും വലിയൊരു ജനീ വലിയൊരു സമൂഹത്തിലെ ജനങ്ങളെ വലിയൊരു കസ്റ്റമർ സമൂഹത്തെ വളരെയധികം വേഗതയിൽ സ്വാധീനിക്കുവാനും അവരെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കുവാനും ഈ തരത്തിലുള്ള സെലിബ്രിറ്റീസിന് സാധിക്കും ഓക്കെ ഈ തരത്തിലുള്ള സെലിബ്രിറ്റീസിന് ആ തരത്തിലുള്ള ഒരു വ്യക്തിപ്രഭാവവും അതുപോലെ തന്നെ ഇതാണ് വ്യക്തിഗത സ്വാധീനവും അതുപോലെ തന്നെ വളരെയധികം പ്രശസ്തിയും ഉണ്ടായിരിക്കും ഇതെന്ത് ചെയ്യുന്നു ഈ തരത്തിലുള്ള ബ്രാൻഡഡ് കമ്പനികളും മുതലാക്കുന്നു അവരെന്ത് ചെയ്യുന്നു ഈ തരത്തിലുള്ള സെലിബ്രിറ്റീസുകളെ വെച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളും വ്യത്യസ്തമായിട്ടുള്ള പരസ്യപ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നു തത്ഫലമായിട്ട് എന്താണ് ഈ ഒരു സെലിബ്രിറ്റീസിൻ്റെ വ്യക്തിപ്രഭാവവും അയാളുടെ വ്യക്തിഗത സ്വാധീനവും അയാളുടെ വ്യക്തിഗത പ്രശസ്തിയും ഉപയോഗപ്രദമാക്കിക്കൊണ്ട് തങ്ങളുടെ ബ്രാൻഡുകൾ എന്തൊക്കെ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് ആ അവകാശവാദങ്ങളൊക്കെയും സത്യമാണ് എന്ന് ഈ സെലിബ്രിസിറ്റീസിൽ കൂടി കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നു എന്താണ് എളുപ്പത്തിൽ തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു ജനപ്രശസ്തി ഒരു ജന വിശ്വാ എളുപ്പത്തിൽ തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് ഒരു അറിവ് വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇത് മൂലം കൊടുക്കാൻ സാധിക്കും അങ്ങനെ വലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ വലിയൊരു വിശ്വാസം ഈ ഒരു ബ്രാൻഡിനെ നേടിയെടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് ജനപ്രിയം ഉള്ളതാക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നു ഈ തരത്തിലുള്ള സെലിബ്രിറ്റി പ്രൊമോ ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്കുകൾ മൂലം സാധിക്കുന്നു ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്കാണ് ഓൺലൈൻ ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക് എന്ന് പറയുന്നത് ഓൺലൈൻ ബ്രാൻഡിംഗ് എന്ന് പറയുന്നതും ബ്രാൻഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഉപഭോക്താക്കൾക്ക് ഒരു ഉൽപ്പന്നത്തെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നത്തെക്കുറിച്ച് അതിൻ്റെ ഉപയോഗക്ഷമത വ്യക്തമാക്കുന്ന വിശദാംശ വിശദാംശങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓൺലൈനായിട്ട് നൽകുന്നു അതായത് ഒരു പ്രൊഡക് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെക്കുറിച്ചും ആ ബ്രാൻഡ് ബ്രാൻഡ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെക്കുറിച്ചും ആ ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഉൽപ്പന്നങ്ങളുടെ ഉപയോഗക്ഷമത വ്യക്തമാക്കുന്ന വിശദാംശങ്ങളും എന്തു ചെയ്യുന്നു ഓൺലൈനായിട്ട് നൽകുന്നു അതായത് അതുവഴി എന്താ ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏതൊരു കസ്റ്റമറിനും ഏതൊരു സമയത്തും എവിടെ ഇരുന്നുകൊണ്ടും ആ ഉൽപ്പന്നത്തെക്കുറിച്ചും ആ ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗക്ഷമതയെക്കുറിച്ചും അതുപോലെ തന്നെന്താണ് ഉൽപ്പന്നത്തിൻ്റെ റിവ്യൂസിനെ കുറിച്ചും കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസിനെക്കുറിച്ചും ഉൽപ്പന്ന ഈ ബ്രാ പർട്ടിക്കുലർ ബ്രാൻഡ് ആ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ഉന്നയിച്ചേക്കുന്ന അവകാശവാദങ്ങൾ കൃത്യതയുള്ളതാണോ ശരിയാണോ എന്ന് പരിശോധിക്കുവാനും സാധിക്കും അല്ലേ ഇതുവഴി എന്താ ഗുണം ഇതുവഴി ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് കൂടുതൽ ജനപ്രിയമുള്ളതായി മാറുവാനും ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ ബ്രാൻഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉന്നയിച്ചേക്കുന്ന അവകാശവാദങ്ങൾ കൃത്യതയുള്ളതാണോ എന്ന് എളുപ്പത്തിൽ പരിശോധിക്കുവാനും കസ്റ്റമറിന് സാധിക്കും അങ്ങനെ കൃത്യത ഉള്ളതാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ജനവിശ്വാസം കൂടും ഓക്കെ തലഫലമായിട്ട് പർട്ടിക്കുലർ ബ്രാൻഡിന് കലിയൊരു കസ്റ്റമർ സമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു റീച്ചബിലിറ്റി കിട്ടും ഓക്കെ ഈ അതുവഴി എന്താണ് തങ്ങാ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് കൂടുതൽ ജനപ്രീതി ജനപ്രി പ്രശസ്തി മാറുകയും ചെയ്യും അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ ആദ്യമായിട്ട് നെറ്റിലാണ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൽ അവർ ഉന്നയിച്ചേക്കുന്ന അവകാശ ആ പർട്ടിക്കുലർ ബ്രാൻഡ് വാഗ്ദാനം ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് അവർ ഉന്നയിച്ചേക്കുന്ന അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് അവർ ഉന്നയിച്ചേക്കുന്ന അവർ ഉന്നയിച്ചേക്കുന്ന അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധത ഉള്ളതാണോ ആ പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും അല്ലേ അതിനുശേഷം കസ്റ്റമേഴ്സ് ഉള്ള ആളുകളുടെ റിവ്യൂസ് അവരുടെ അഭിപ്രായങ്ങൾ ഈ പ്രൊഡക്റ്റ് ഈ ബ്രാൻഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി നോക്കിയതിന് ശേഷമുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെയും പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പർട്ടിക്കുലർ ബ്രാൻഡ് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത് ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ആ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചേക്കുന്ന എല്ലാ അവകാശവാദങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ അതുപോലെ തന്നെ എന്താണ് ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും എന്ത് ചെയ്യും ലോകത്തുള്ള ഏതൊരു കസ്റ്റമറും ഏത് സമയത്തും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടി ഓൺലൈനായിട്ട് പരിശോധിക്കുവാനും അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്താനും പറ്റും അതുവഴി ആ ബ്രാൻഡിൻ്റെ കൃത്യത ബ്രാൻഡ് ഉന്നയിച്ചേക്കുന്ന അവകാശവാദങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുവാനും പറ്റും തൽഫലമായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യത ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് എന്ത് ചെയ്യുന്നു കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ രീതിയിലൊരു ജനപ്രശസ്തി നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ ഇതും ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്കിന്റെ ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡ് ഓക്കെ ബ്രാൻഡ് പ്രൊമോഷൻ ഇമ്പോർട്ടൻസ് ഓഫ് ബ്രാൻഡ് പ്രൊമോഷൻ ബ്രാൻഡ് പ്രൊമോഷന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമ്പോർട്ടൻസ് അതായത് ബ്രാൻഡ് പ്രൊമോ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പ്രൊമോഷൻസ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് രണ്ട് രീതിയിലുള്ള വ്യക്തികൾക്കാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഒന്ന് ബിസിനസ് ഓർഗനൈസേഷന് രണ്ടാമത്തത് കസ്റ്റമേഴ്സിന് ഓക്കെ അപ്പോൾ ഈ തരത്തിലുള്ള എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് ബിസിനസ് ഓർഗനൈസേഷന് ബ്രാൻഡ് പ്രൊമോഷൻ നടത്തുന്നത് കൊണ്ട് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ബ്രാൻഡ് പ്രൊമോഷൻ നടത്തുന്നതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യമാണ് ബെനിഫിറ്റ് ടു ബിസിനസ് ഹൗസസ് അല്ലേ അതായത് ബിസിനസ്സുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് ബ്രാൻഡ് പ്രൊമോഷൻ നടത്തുന്നത് കൊണ്ടുള്ളത് ഒന്നാമത്തെ കാര്യമാണ് ഇറ്റ് എനേബിൾ ദ ബിസിനസ് വെം ടു ഫേസ് കോമ്പറ്റേഷൻ ഇൻ ദി മാർക്കറ്റ് അല്ലേ ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ആഗ്രഹിക്കുന്ന മാർക്കറ്റിലെ മറ്റു കോമ്പിറ്റേറ്റീവ്സിലുള്ള ആളുകളുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് നേടിക്കൊടുക്കുന്നതിൽ ബ്രാൻഡ് പ്രൊമോഷൻ വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് അല്ലേ അപ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തെ വിപണിയിൽ മത്സരം നേരിടാൻ പ്രാപ്തമാക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ നമുക്കറിയാം ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്സ് കണ്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്ഥാപനത്തിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിൽ തങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ എന്താണ് മറ്റു കോമ്പിറ്റേറ്റീറ്റീവായിട്ടുള്ള ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഉയർന്ന പൊസിഷൻ ഒരു ഉയർന്ന ഒരു മാർക്കറ്റ് പൊസിഷൻ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്സ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് വളരെയധികം എഫിഷ്യൻ്റ് എങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗൈസേഷന് മറ്റ് കോമ്പറ്റീവ് ആയിട്ടുള്ള ബിസിനസ് വേഗമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് നേടിയെടുക്കാൻ സാധിക്കും ഇനി രണ്ടാമത്തെ പ്രയോജനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ

തങ്ങൾക്ക് പകരം ആ തരത്തിൽ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളെ അങ്ങനെ സേവിക്കുവാൻ മറ്റാരും ഇല്ല എന്നുള്ള ഒരു തോന്നൽ അത് കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ സിട്ടിച്ചെടുക്കുവാൻ ബ്രാൻഡ് പ്രൊമോഷൻ സഹായിക്കുന്നു ബിസിനസ്സുകാരെ ഇതുവഴി എന്താ ഗുണം ഇതുവഴി കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ ബ്രാൻഡ് പ്രൊഡക്റ്റുകളോട് മാത്രം തങ്ങളുടെ ബ്രാൻഡിനോട് മാത്രം ഒരു പ്രത്യേക താല്പര്യം തോന്നുവാൻ തുടങ്ങും ഓക്കെ ഇത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ വളർച്ചയെ സഹായിക്കുന്നു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അപ്പോൾ എന്താ ചെയ്യുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തങ്ങളുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് നൽകിയേക്കുന്ന വ്യാപാര വാണിജ്യ സേവനങ്ങൾ അതുപോലെ തന്നെ മറ്റു തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ കൂടി കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചേക്കുന്ന സംതൃപ്തി മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇപ്പോഴും കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ ബ്രാൻഡ് പ്രൊമോഷൻ ശ്രമിക്കുന്നു തൽഫലമായിട്ട് എന്താണ് അങ്ങനെ തങ്ങൾ നൽകിയ സേവനങ്ങൾ നൽകുന്ന രീതിയിൽ മറ്റൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആ ഒരു മാർക്കറ്റിൽ ഇല്ലായെന്ന് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലൊരു ഒരു തോന്നൽ സൃഷ്ടിച്ചെടുക്കാൻ ബ്രാൻഡ് പ്രൊമോഷൻ മൂലം ബ്രാൻഡ് കമ്പനികൾക്ക് സാധിക്കും ഇതുവഴി എന്താണ് എപ്പോഴും തങ്ങളുടെ കസ്റ്റമേഴ്സിനെ തങ്ങളുടെതായിട്ട് മാത്രം ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോകാൻ ബിസിനസ് ഓർഗനൈസേഷൻ സാധിക്കുന്നു ഇതുവഴി ബിസിനസ് ഓർഗനൈസേഷന്റെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സ് വാങ്ങി ഉപയോഗിക്കുകയും ബിസിനസ് ഓർഗനൈസേഷൻ വലിയ രീതിയിലുള്ള ലാഭം നേടിയെടുക്കുവാനും എന്നെന്നും ബിസിനസ് ലോകത്ത് പിടിച്ചു നൽകുവാനും സാധിക്കും ഇനി മറ്റൊരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ ഹെൽപ്സ് ബിസിനസ് ഫേം ടു മെയിൻറ്റൈനിങ് ദയർ എക്സിസ്റ്റിംഗ് സെയിൽസ് ആൻഡ് ഇൻക്രീസ് ദയർ മാർക്കറ്റ് ഷെയർ ബ്രാൻഡ് പ്രൊമോഷൻ എപ്പോഴും ബിസിനസ്സുകാരെ അവർ അവരുടെ എക്സിസ്റ്റിങ് നിലനിർത്താൻ സഹായിക്കുന്നു ഇതുവഴി ഉപഭോക്ത ഉപഭോക്തൃ മാർക്കറ്റിൽ അവരുടെ വിപണന നേട്ടം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു അല്ലേ ബ്രാൻഡ് പ്രൊമോഷൻ എപ്പോഴും ബിസിനസ്സുകാരെ അവരുടെ എക്സിസ്റ്റിംഗ് സ്റ്റെയിൽ എക്സിസ്റ്റിങ് സെയിൽ നിലനിർത്താൻ സഹായിക്കുന്നു ഇതുവഴി ഉപഭോക്തൃ മാർക്കറ്റിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ മാർക്കറ്റിൽ അവരുടെ വിപണന നേട്ടം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു അല്ലേ അതായത് ബ്രാൻഡ് ഏതൊരു ഏതൊരു ബ്രാൻഡ് കമ്പനീസ് ആണെങ്കിലും ശരി ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ബ്രാൻഡുകളിൽ നിന്നുണ്ടാകുന്ന നേട്ടം എല്ലാ കാലത്തും നിലനിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അവർ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണോ എന്നും തങ്ങൾ കസ്റ്റമേഴ്സായിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന അതേ ഗുണമേന്മയിൽ തന്നെയാണ് ഇപ്പോഴും ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നതെന്നും ഉറപ്പുവരുത്താൻ ബ്രാൻഡ് പ്രൊമോഷൻ സഹായിക്കുന്നു അല്ലേ ബിസിനസ്സുകാർ സഹായിക്കുന്നു ഇതുവഴി എന്താണ് ഇതുവഴി തങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോകുവാനും അതുപോലെ തന്നെ എന്താണ് തങ്ങളുടെ കമ്പനിക്ക് എല്ലാ കാലത്തും ഒരേ സെയിൽസ് മൂലം തന്നെ അതായത് ഉയർന്ന അളവിലുള്ള വിൽപ്പന മൂല്യം എപ്പോഴും സെട്ടിച്ചെടുക്കുവാനും ഈ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റി മൂലം സാധിക്കുന്നു അല്ലേ അതുവഴി എന്താണ് ഇങ്ങനെ ഒരു ബിസിനസ് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ കാലവും വിപണന മൂല്യം ഉണ്ടെങ്കിൽ ഇതുവഴി തങ്ങളുടെ വ്യാപാര നേട്ടം വർദ്ധിപ്പിച്ചെടുക്കുവാന് ആ ബിസിനസ്സുകാർക്ക് സാധിക്കും ഇതിനൊക്കെ കാരണമാകുന്ന ബേസ് എന്താണ് ബ്രാൻഡ് പ്രൊമോഷൻ തന്നെയാണ് ഇനി ബ്രാൻഡ് പ്രൊമോഷൻ ടെക്നിക്സ് എങ്ങനെയാണ് കസ്റ്റമേഴ്സുള്ള ആളുകൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് നോക്കാം കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബ്രാൻഡ് പ്രൊമോഷൻ മൂലം കിട്ടുന്ന ഒരു നേട്ടത്തെ പറ്റിയാണ് പറയുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വ്യവാര വാണിജ്യ വിവരങ്ങൾ നൽകുന്നു ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതി വില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് ലഭിക്കുന്നത് മുതലായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും കസ്റ്റമേഴ്സിന് ബ്രാൻഡ് പ്രൊമോഷൻ മൂലം കിട്ടുന്നു തൽഫലമായിട്ട് ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് എവിടെ നിന്നും തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇതുമൂലം ലഭിക്കുന്നു ഇത് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസുകൾ നടത്തുന്ന ആളുകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ രക്ഷപ്പെടുവാനും ഇത് ബ്രാൻഡ് പ്രൊമോഷൻ മൂലം സാധിക്കുന്നു ഓക്കെ ഇതാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്ന ആദ്യത്തെ നേട്ടം എന്ന് പറയുന്നത് പിന്നീട് കിട്ടുന്ന ഒരു നേട്ടമാണ് ബ്രാൻഡ് പ്രൊമോഷൻ ഈസ് സേവ് വാലുബിൾ ടൈം ആൻഡ് എനർജി ഓഫ് ബ്രാൻഡ് സോറി ബ്രാൻഡ് പ്രൊമോഷൻ സേവ് വാലുബിൾ ടൈം ആൻഡ് എനർജി ഓഫ് കൺസ്യൂമർ ആസ് ദേ ആർ വെൽ ഇൻഫോംഡ് ബിഫോർ മേക്കിംഗ് പർച്ചേസ് ബ്രാൻഡ് പ്രമോഷൻ എന്ന് പറയുന്നത് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു നൽകുന്നു തൽഫലമായിട്ട് ആ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് ലഭിക്കുന്നതെന്നും ഉൽപ്പന്നങ്ങൾ ഏത് സ്ഥലം ഏതൊക്കെ മീഡിയംസ് വഴി ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് എത്തിക്ക എത്തുന്നുണ്ട് എന്നും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ബ്രാൻഡ് പ്രൊമോഷനിലൂടെ ബ്രാൻഡഡ് കമ്പനീസ് കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നു തലഫല തലഫലമായിട്ട് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ ഉപയോഗ ലഭ്യത എവിടെയാണെന്നും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗ രീതി ഉപയോഗക്രമങ്ങൾ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉൽപ്പന്നവും സംബന്ധിച്ച എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ബ്രാൻഡ് പ്രൊമോഷനിലൂടെ ആർക്ക് കിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടും തൽഫലമായിട്ട് ഉപഭോക്താക്കൾക്ക് എന്താണ് അവരുടെ പ്രധാന അവരുടെ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും ബ്രാൻഡ് പ്രൊമോഷനിലൂടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയില്ല രണ്ടാമത്തെ കാര്യം എന്താണ് അതുവഴി അവർക്ക് അവരുടെ സമയം ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താണ് അവർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടുമെന്ന് ിച്ചിറങ്ങുവാൻ വേണ്ടി ധാരാളം പർച്ചേസിങ് എഫോർട്ടും അവർ എടുക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ ഈ തരത്തിലുള്ള സമയലാഭവും അതുപോലെ തന്നെ പർച്ചേസിങ് എഫോർട്ട് റിഡ്യൂസ് ചെയ്യുവാനും എന്താണ് ബ്രാൻഡ് പ്രൊമോഷൻ കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രാൻഡ് പ്രൊമോഷൻ കൺസ്യൂമേഴ്സ് ക്യാൻ മെയിൻറ്റെയിൻ ദയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ലിവിങ് ആൻഡ് ഗുഡ് സ്റ്റൈൽ അതായത് ബ്രാൻഡ് പ്രമോഷനിലൂടെ കസ്റ്റമേഴ്സിന് മികച്ച ജീവിത നിലവാരവും ജീവിത രീതിയും നൽകുന്ന ഉൽപ്പന്നങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നു ഓക്കെ ഇതുവഴി അവർക്ക് മികച്ച ജീവിത നിലവാരം നേടിയെടുക്കാൻ സാധിക്കും ഓക്കെ അപ്പം കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എവിടെ ലഭിക്കുമെന്ന് ലഭിക്കുമെന്നറിയാൻ പറ്റുന്നു കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സുള്ള ആളുകൾക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ജീവിത രീതികളെയും മെച്ചപ്പെടുത്തുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇതുവഴി എന്താണ് അവർ അവരുടെ ജീവിത രീതി നിലവാരം മെച്ചപ്പെടുത്തുന്നു ഇതും ബ്രാൻഡ് പ്രൊമോഷനിലൂടെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് ഇനി ബ്രാൻഡ് കമ്പനികൾ സമൂഹത്തിന് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സമൂഹത്തിന് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഫെസിലിറ്റഡ് ടു മാസ് പ്രൊഡക്ഷൻ വിച്ച് ലീഡ്സ് ടു ഇക്കണോമിക് സ്കെയിൽ ആൻഡ് ലോവർ കോസ്റ്റ് അസ് എ റിസൾട്ട് മോർ ആൻഡ് മോർ പീപ്പിൾ ക്യാൻ യൂസ് ബ്രാൻഡ് പ്രൊഡക്റ്റ് ബ്രാൻഡ് പ്രൊമോഷൻ മൂലം ഉപഭോക്താക്കളുടെ എണ്ണം കൂടുന്നു അതായത് ബ്രാൻഡ് പ്രൊമോഷൻ നടത്തുന്നത് മൂലം ധാരാളം ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ കസ്റ്റമേഴ്സ് എന്താണ് ധാരാളം ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങൾ ഉല്പാദിപ്പിക്കുന്നതിലേക്ക് ബ്രാൻഡഡ് കമ്പനികൾ എത്തുന്നു തത്ഫലമായിട്ട് എന്താ ചെയ്യുന്നത് ഉൽപ്പന്നങ്ങള് ഉല്പാദിപ്പിക്കുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്താൻ ബ്രാൻഡഡ് കമ്പനികൾ നിർബന്ധിതരായി തീരുന്നു തൽഫലമായിട്ട് അവരുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ കസ്റ്റമേഴ്സിനെ വിറ്റഴിക്കാൻ അവർക്ക് സാധിക്കുന്നു വലിയ രീതിയിൽ അവർക്ക് ലാഭം നേടിയെടുക്കാൻ സാധിക്കുന്നു തൽഫലമായിട്ട് ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണന മൂല്യം കൂടുന്തോറും ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുവാൻ കാരണമായി മാറും അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും എന്താണ് രാജ്യത്തിനും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു സാധാരണ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ബ്രാൻഡഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സ് ഉള്ള സമൂഹത്തിലെ ആളുകൾക്ക് ലഭിക്കുന്നു ഇതുവഴി എന്താണ് രാജ്യത്തിനും അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിലെ ആളുകൾക്കും നല്ല രീതിയിലുള്ള ഒരു നേട്ടമാണ് ഇത് മൂലം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പ്രൊമോഷൻ ഓൾസോ ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലേ ഇങ്ങനെ മാസ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ വലിയ വലിയ ബിസിനസ് ഓർഗ്ഗൻ ൈസേഷനുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യും അല്ലേ ധാരാളം ബ്രാൻഡ് കമ്പനീസ് ധാരാളം ബിസിനസ് ഓർഗനൈസേഷനുകളുടെ വ്യത്യസ്ത മേഖലകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഇതുവഴി ധാരാളം എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുവാനുള്ള വരുമാനം ഇതുവഴി എന്താണ് സമൂഹത്തിലെ ആളുകൾക്ക് കിട്ടുവാനും തുടങ്ങും അപ്പോൾ ആ രണ്ട് പോയിന്റ് ചുരുക്കരൂപം ഉള്ളൂ വലിയ രീതിയിൽ ബ്രാൻഡ് കമ്പനികൾ ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വലിയൊരു കസ്റ്റമർ സമൂഹം വലിയൊരു ഒരു കസ്റ്റമർ സമൂഹം ആഗ്രഹിക്കും അല്ലേ അവ തൽഫലമായിട്ട് ബ്രാൻഡ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വലിയ രീതിയിൽ കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോട് വലിയൊരു കസ്റ്റമർ സമൂഹത്തിന് വലിയൊരു താല്പര്യം തോന്നി തുടങ്ങും വലിയൊരു കസ്റ്റമർ സമൂഹം ഈ ഒരു ബ്രാൻഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും ഈ ഒരു ബ്രാൻഡ് കമ്പനീസ് എന്താണ് വലിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും കാരണം ധാരാളം കസ്റ്റമേഴ്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡ് കമ്പനി വലിയ രീതിയിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കേണ്ടതായിട്ട് വരും അതിന് ധാരാളം ബിസിനസ് ഫേമുകൾ ഇവർ പുതിയതായിട്ട് പുതിയ ഫാക്ടറികൾ പുതിയ ബിസിനസ് െയിമുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ സ്വാഭാവികമായിട്ടും ധാരാളം ബിസിനസ് ഫ്രെയിമുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധാരാളം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും അല്ലേ അപ്പോൾ അതുവഴി എന്താണ് ധാരാളം ആളുകൾക്ക് വ്യക്തിഗത വരുമാനം ഉണ്ടാകും അവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു ലഭിക്കുന്ന വരുമാനം വിനിയോഗിക്കാൻ പറ്റും അല്ലേ ഇനി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിൽ വലിയ രീതിയിൽ കസ്റ്റ വലിയ കസ്റ്റമർ സമൂഹം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിലുള്ള വാങ്ങി ഉപയോഗിക്കുമ്പോൾ ബിസിനസ്സുകാർക്ക് വലിയ രീതിയിലുള്ള ലാഭം കിട്ടുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമർ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളെ കസ്റ്റമേഴ്സിനെ വിൽക്കുവാൻ സാധിക്കും തൽഫലമായിട്ട് ഉള്ള ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ബ്രാൻഡഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുവാനും തുടങ്ങും ഇതും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ് അപ്പോൾ ധാരാളം ബിസിനസ് ലാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വഴി എന്താണ് എംപ്ലോയീസുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കും ഇത് സമൂഹത്തിൻ്റെ ഒരു നേട്ടമാണ് ബ്രാൻഡ് പ്രൊമോഷൻ മൂലം ഒരു നേട്ടം ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ബ്രാൻഡ് പ്രൊമോഷൻ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോർഷണുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ചോദിക്കുക ഓക്കെ താങ്ക് യു